ർവകലാശാല വി സി നിയമനം ചോദ്യം ചെയ്തുള്ള അപ്പീൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് തള്ളി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിച്ച നടപടി അംഗീകരിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവച്ചു ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ കോടതിയെ സമീപിക്കാനാണ് ഹർജിക്കാരുടെ തീരുമാനം സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമിച്ച നടപടി ചട്ടപ്രകാരമാണെന്ന് വിലയിരുത്തിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളിയത് ആദ്യ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി അടക്കം രൂപീകരിച്ചതിനാൽ പുനർനിയമനത്തിൽ അത്തരം മാനദണ്ഡങ്ങൾ വീണ്ടും പാലിക്കേണ്ടതില്ലെന്ന് കോടതി വിലയിരുത്തി കൂടാതെ പുനർനിയമനം തുടർ നിയമനമാകിയാൽ പ്രായപരിധി പ്രശ്നമല്ലെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രനെ വൈസ് ചാൻസലറായി നിയമിച്ചത് നേരത്തെ സിംഗിൾ ബെഞ്ച് ശരിവച്ചിരുന്നു ഈ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്ന് ാവശ്യപ്പെട്ട് അംഗം പ്രേമചന്ദ്രൻ കിഴോത്തടക്കമുള്ളവരാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് പുതിയ നിയമനമല്ല മറിച്ച് പുനർനിയമനമാണ് നടന്നതെന്ന് സർക്കാരും കോടതി അറിയിച്ചിരുന്നു പുനർനിയമന നടപടി സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും നിയമനം ശരിവച്ച സിംഗിൾ ബെഞ്ച് ഇക്കാര്യങ്ങൾ പരിഗണിച്ചില്ലെന്നുമായിരുന്നു അപ്പീലിൽ ഹർജിക്കാരുടെ വാദം വി സി പുനർനിയമനത്തിൽ സെർച്ച് കമ്മിറ്റി ഉൾപ്പെടെ ആവശ്യമില്ലെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ കണ്ടെത്തൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളുകയായിരുന്നു എന്നാൽ അപ്പീൽ തള്ളിയ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഹർജിക്കാർ ജനം കൊച്ചി